കൈരളി ഫുഡ്സ് റെഡി ടു ഫ്രൈ ഫ്രോസൺ സമൂസ ഇപ്പോൾ എല്ലാ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഇതിൽ യാതൊരുവിധ കളേഴ്സ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് മേക്ക് അവർ ഇഫ്താർ ഹാപ്പിയർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. താലികെട്ട് കഴിഞ്ഞ് വരന്റെ വീട്ടിലെത്തിയ വധു വരന്റെ വീട് കണ്ട് തിരിഞ്ഞോടി. വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലെത്തിയ വധു വീട് കണ്ടതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറി. തൃശൂർ ജില്ലയിലെ കുന്നംകുളം തെക്കേപ്പുറത്താണ് സംഭവം. താലികെട്ടും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ചടങ്ങുകളും അടക്കമുള്ളവ കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്ക് വന്നതിന് പിന്നാലെയാണ് വധു വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. വരന്റെ വീട്ടിലേക്ക് കയറുന്ന ചടങ്ങിനിടെയാണ് വധു വിവാഹം വേണ്ടെന്ന് വെച്ചത്. വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറാനിരിക്കെ വധുവിനെ വീട്ടിലേക്ക് ആനയിക്കുമ്പോൾ നടത്താറുള്ള അരിയും പൂവും എറിഞ്ഞ് സ്വീകരിക്കുന്ന ചടങ്ങിനിടെയാണ് സംഭവം. ഇതിനിടെയാണ് വരന്റെ വീട് വധുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതോടെ വധു വീട്ടിൽ കയറുന്നതിന് മുൻപ് തിരികെ ഓടുകയായിരുന്നു. 5 സെന്റ് ഭൂമിയിലാണ് ദിവസവേതനക്കാരനായ വരന്റെ വീട്. ഓടും ഓലയും കൂടാതെ കുറെ ഭാഗങ്ങൾ ഷീറ്റും കൊണ്ടൊക്കെയാണ് വീട് മറച്ചിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് താൻ വരില്ല എന്ന് പറഞ്ഞാണ് വധു വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. വീട്ടിൽ കയറില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞോടിയ വധുവിനെ കണ്ട് പരിഭ്രമിച്ച ബന്ധുക്കൾ പിന്നാലെ ചെന്ന് വധുവിനെ ബലമായി പിടിച്ചു കൊണ്ടുവന്നു. ചടങ്ങിൽ പങ്കെടുക്കണമെന്നും അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും വധുവിനോട് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ വധു തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ട മിനിമം സ്വകാര്യത പോലും ലഭിക്കില്ല എന്നാണ് വധു പറഞ്ഞത്. തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ വധു തയ്യാറാകാതിരുന്നതോടെ വധുവിന്റെ അച്ഛനെയും അമ്മയെയും വിവാഹ മണ്ഡപത്തിൽ നിന്നും വരന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. വീട്ടിലേക്ക് കയറുന്ന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് മാതാപിതാക്കളും വധുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വധു ഇതും ചെവികൊണ്ടില്ല. ഇതോടെ പ്രശ്നം നേരിയ സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്തു. വരന്റെ ബന്ധുക്കളും വധുവിന്റെ ബന്ധുക്കളും തമ്മിൽ വാക്കേറ്റം രൂക്ഷമായി. ഇതിനിടെ വധു വരനെയും വരൻ വധുവിനെയും തള്ളിപ്പറയുകയും ചെയ്തു. ഇതോടെ നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിക്കുന്നത്. സ്ഥലത്തെത്തിയ പോലീസുകാരും വധുവിനോട് വീട്ടിൽ കയറണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വധു വഴങ്ങിയില്ല. പിന്നീട് പോലീസുകാർ ഇടപെട്ട് വധുവിനെ വധുവിന്റെ വീട്ടിലേക്കും വരനെ വരന്റെ വീട്ടിലേക്കും പറഞ്ഞയച്ചു. സംഭവം വിശദമായി ബുധനാഴ്ച നടത്താം എന്നും പോലീസ് പറഞ്ഞു. അതേസമയം ഈ വീട്ടിലാണ് തന്റെ സഹോദരങ്ങളായ 7 പേരുടെയും വിവാഹങ്ങൾ നടന്നിട്ടുള്ളതെന്നും അവർക്കാർക്കുമില്ലാത്ത പ്രശ്നമാണ് വധുവിനുള്ളതെന്നുമാണ് വരനും ബന്ധുക്കളും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SSLC പ്ലസ് ടു കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി, ജിഫ്സ.